بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന അലി മുസ്ലിയാരുടെയും ഉമർഖാലയുടെയും ഷഹീദ വാരിയം കുന്നത്തിൻ്റെയും കുഞ്ഞുബീബിയുടെയും പാത്തുമ്മയുടെയും ഒക്കെ പിൻതലമുറക്കാരെ, പേരമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ആദ്യമേ നിങ്ങൾ ഏവർക്കും ഗൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ വിപ്ലവ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. ജമീൽ അഹമ്മദ് മാഷ് എഴുതിയ രണ്ട് വരികളുണ്ട്. ഈയൊരു സന്ദർഭത്തിൽ വിഷയം അതായതുകൊണ്ട് തന്നെ രണ്ടു വരി ഇവിടെ ഉദ്ധരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കടുത്ത നോവുകൾ പിരിച്ചു കെട്ടിയ കടുത്ത ചങ്ങലകൾ അറുത്തുമാറ്റാനാണിരുധീരത പകർന്ന ഹസ്തങ്ങൾ സവർണ നീതിയിൽ അമരും ജീവിത കാരാകാരങ്ങൾ മറഞ്ഞ ചരിതത്താളിനുള്ളിലെ തെളിഞ്ഞ സത്യങ്ങൾ. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ പോരാട്ട വീര്യമുള്ള ആർച്ചവമുള്ള ഒരു വെൺചരിത്രമുണ്ട് എന്ന് അഭിമാനിക്കാവുന്ന തരത്തിൽ അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയും കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു ചരിത്രത്തെ മാത്രം കാലങ്ങളായിട്ട് അപനിർമ്മിതികളിൽ കുരുക്കിയിടുകയും ഒരു വിഭാഗത്തെക്കുറിച്ച് മാത്രം നിരന്തരം ഒരു തരത്തിലുമുള്ള പങ്കിനെക്കുറിച്ചോ അവരുടെ ചരിത്രത്തെക്കുറിച്ചോ എവിടെയും പ്രതിപാദിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം സ്ത്രീയുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ആർച്ചവമുള്ള ഒരു പോരാട്ട ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുക എന്നുള്ളത് കാലം തേടുന്ന ഏറ്റവും വലിയ ഒരു ഇസ്ലാമികവും രാഷ്ട്രീയവുമായ പ്രവർത്തനമാണ് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം എവിടെയാണ് ഒരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയുക. സ്വന്തം കുഞ്ഞിനോട്, അമ്മിഞ്ഞപ്പാലിനോടൊപ്പം, മുലപ്പാലിനോടൊപ്പം രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുന്ന, വീരചരിതങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആർച്ചവമുള്ള ഒരു സ്ത്രീ വിഭാഗത്തെ എവിടെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുക? ധീരനാമലിയാരുടെ വീരചരിതം കേൾക്കണം, ശൂരനായി നീ വളരണം, ആരംഭ പൊന്നോമലെ എന്ന ആർച്ചവമുള്ള ഒരു പോരാട്ട താരാട്ടിന്റെ വരികൾ എവിടെയാണ്, ഏത് വിഭാഗത്തിനാണ് ഇവിടെ അവകാശപ്പെടാനുള്ളത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം. മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞിനെ തൊട്ടിലിൽ നിന്ന് തന്നെ ചരിത്രബോധത്തെക്കുറിച്ച് സമൂഹത്തോട് അവബോധമുള്ളവനാക്കിക്കൊണ്ട് സാമൂഹ്യ അവസ്ഥകളോട് പ്രതികരിക്കുവാൻ ശേഷിയുള്ള ഒരു തലമുറയാക്കി അവനെ വളർത്തുവാൻ, ആ തലമുറയിലെ ഒരു കണ്ണിയാക്കി മാറ്റുവാനാണല്ലോ മുസ്ലിം സ്ത്രീ എന്നും പഠിച്ചിട്ടും പോരാടിയിട്ടും പരിശീലിച്ചിട്ടുമുള്ളത് എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ശക്തമായ ചില വസ്തുതകളാണ്. ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പരിക്കുപറ്റി ഞാനിങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നില്ല. ഇത് ഏതെങ്കിലും സിനിമ ഡയലോഗല്ല, മറിച്ച് 1894 പന്തല്ലൂർ ഭാഗത്ത് നടന്ന ഒരു കലാപത്തിന് ശേഷം അതിൽ പരിക്കുപറ്റിക്കൊണ്ട് തിരിച്ചു വരുന്ന ഒരു മകനോട് ഒരു ഉമ്മ പറയുന്ന വാക്കുകളാണിത്. ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ പരിക്കുപറ്റി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമായിരുന്നില്ല. എത്ര ആർച്ചവമുള്ള വരികളാണ്, എത്ര ആർച്ചവമുള്ള വരികളാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ചെത്തിയാളി ബിയുമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, ചെത്തിയാളി ബിയുമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. മലബാർ സമരവുമായി ബന്ധപ്പെട്ട് 167 സ്ത്രീകളെ പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പറയപ്പെടുന്നു കഠിനമായ നടപടികൾക്ക്, ശിക്ഷാ നടപടികൾക്ക് വിധേയാക്കപ്പെടുന്ന ഒരു ചെത്തിയാളി ബിയുമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. വീടും നമുക്കറിയാം, പാത്തുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. കനോലി സാഹിബിന്റെ വധവുമായി ബന്ധപ്പെട്ട
ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവരോട് വിചാരണാവേളയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഈ സായിപ്പിന്റെ, കനോലി സായിപ്പിന്റെ വധത്തിൽ ഏർപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു മറുപടിയുണ്ട്, ഞങ്ങളുടെ തങ്ങളെ ഇവിടെ നിന്നും തിരോഭവിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു കൊലപാതകം ഇവിടെ നടത്തിയത് എന്ന് തിരിച്ചു പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ്, നമുക്കറിയാം വാരിയം കുന്നത്ത് ഷഹീദിന്റെ പെൺപോരാളിപ്പടയെ കുറിച്ച് പറയുന്നുണ്ട്, അതിലുൾപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞി ബീവി എന്ന ഒരു പെണ്ണാണ് ആ പോരാളിപ്പടയുടെ നേതാവ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്ര സുന്ദരമായ ചരിത്രമാണ്. വീണ്ടും പറയുന്നു, മമ്പുറത്ത് ബീവിയെ കുറിച്ച് പറയുന്നു, നമ്മളൊന്നും പലപ്പോഴും കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ചരിത്രം മമ്പുറത്ത് ബീവി എന്ന് പറയുന്ന ഒരു ധീരയായ പെണ്ണിൻ്റെതായിട്ടുണ്ട് എന്നതാണ്. കനോലി സായിപ്പിന്റെ വധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന വിചാരണക്കിടയിൽ രണ്ടാമതായിട്ട് പറയപ്പെടുന്നു രണ്ടാം പ്രതി എന്ന് പറയുന്നത് അക്രമണോത്സുകയായ മതഭ്രാന്തുള്ള ഈ പെണ്ണാണ് എന്നാണ് പറയുന്നത് മമ്പുറത്ത് ബീവി. കനോലി സായിപ്പിന്റെ വധവുമായി ബന്ധപ്പെട്ട് അവിടെ നൽകുന്ന ആ പ്രതികൾക്ക് നൽകുന്ന പല തരത്തിലുള്ള സഹായങ്ങളും നൽകിയതായിട്ട് പറയപ്പെടുന്നത് മമ്പുറത്ത് ബീവിയെയാണ്. പിന്നീട് നെല്ലൂർ ജയിലിലേക്ക് അയക്കപ്പെട്ട മമ്പുറത്ത് ബീവി ഇന്ന് എവിടെയോ ഈ ലോകത്ത് എവിടെയോ ഒരു ഭാഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമരപാരമ്പര്യമുള്ള ഒരു വിഭാഗത്തോടാണ് മതേതരത്വം മൊത്തമായിട്ടും ചില്ലറയായിട്ടും വിൽക്കുന്ന ഒരു കൂട്ടർ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ സമരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരാമെന്ന്, എങ്ങനെയാണ് ഇവിടെ സമരം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാമെന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കിതേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ കളികുറെ കണ്ടത് തന്നെയാണ്, ഈ കളികുറെ പഠിച്ചിട്ട് തന്നെയാണ് ഈ തെരുവുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ കളിപഠിപ്പിക്കാമെന്നോ ഞങ്ങൾക്ക് ചില സമര രീതികളും സമരത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാമെന്നോ നിങ്ങൾ കരുതണ്ട, വേണമെങ്കിൽ നമ്മൾ കുറച്ചങ്ങോട്ട് പഠിപ്പിച്ചു തരാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളൂ. മതേതരത്വത്തിൻ്റെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും വിൽക്കപ്പെടുന്ന ഒരു വിഭാഗം പുരോഗമനവാദികളാണ്, പെണ്ണിൻ്റെ, മുസ്ലിം പെണ്ണിൻ്റെ വിമോചകരാണ്, കർത്തൃത്വം ഏറ്റെടുത്ത ഒരു വിഭാഗമാണ്. അവർ പറയുകയാണ് പൊതുവേദിയിൽ വെച്ച് അവളുടെ അഭിപ്രായം പറയുന്ന ഒരു പെണ്ണിനോട് പറയുന്നു, നീ നിന്റെ അഭിപ്രായം നിന്റെ പുരയിൽ പോയി പറഞ്ഞാൽ മതി എന്ന്, നീ നിന്റെ അഭിപ്രായം നിന്റെ പുരയിൽ പോയി പറഞ്ഞാൽ മതി എന്ന്. കൂട്ടരെ, നിങ്ങളോടൊന്ന് പറയാനുള്ളൂ, ഞങ്ങള് പുരയിൽ പറയേണ്ടത് പുരയിൽ പറയാനും തെരുവിൽ പറയേണ്ടത് തെരുവിൽ പറയാനും പഠിച്ചിട്ട് തന്നെയാണ് ഈ സമരത്തിന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ്. ഇതൊക്കെയും പഠിച്ചിട്ട് തന്നെയാണ് ഈ സമരത്തിലേക്ക്, ഈ തെരുവുകളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പലരും ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, പുതിയ പോരാട്ടമാണിത്. സ്ത്രീകൾ, പെൺകുട്ടികൾ നടത്തുന്ന, മുസ്ലിം സ്ത്രീകൾ ഒരു പുതിയ പോരാട്ട മുഖം തുറന്നിരിക്കുന്നു എന്ന് പലരും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പുതിയ പോരാട്ടമല്ല, മറിച്ച് ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയാണ്. ഇതൊരു വിഭാഗം സ്ത്രീകൾ ഇവിടെ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നത് മാത്രമാണ്. ഇത് ആർച്ചവമുള്ള, പോരാട്ട വീര്യമുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ തുടർച്ച മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില മുദ്രാവാക്യങ്ങളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ആ മുദ്രാവാക്യം വിളിക്കരുത് എന്ന് പറയുന്നു, അത് മതേതരത്വത്തിന്റെ പുറത്താണ് എന്ന് പറയുന്നു. സ്വന്തമായിട്ട് ഒരു മുദ്രാവാക്യം ഇല്ലാത്തവരാണ് നിങ്ങൾ, നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ തെരുവുകളായ തെരുവുകളിലൊക്കെയും സ്മൃതി മണ്ഡപങ്ങളിൽ എഴുതി വെക്കുന്ന ഒരു വരിയുണ്ടല്ലോ, രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. സുഹൃത്തുക്കളെ, അത് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ ഒരു ഉത്ബോധനമാണ്, ഒരു അധ്യാപനമാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കുന്നില്ല. അവരെ കുറിച്ച് മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്, അവർ ജീവിക്കുന്നവരാണ്. ബൽഹും അഹിയാൽ, അവർ ജീവിക്കുന്നവരാണ്. ഇൻഖിലാബ് സിന്ദാബാദിനെ കുറിച്ച് പറയുന്നു,
അവിടെ എവിടെയാണ് നിങ്ങൾക്ക് മതേതരത്വം ദർശിക്കാനാവുക? ഇങ്ങനെയാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് അതിൽ മതേതരത്വം ദർശിക്കാനാവുക? കാരണം അതൊരു മുസ്ലിം സംഭാവന ചെയ്തതാണല്ലോ. ഇതിങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ മതേതരത്വത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ശാഠ്യം പിടിച്ചാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇത് എന്താണ് വിഷയമെന്നും എന്ത് പോരാട്ടമാണ് എന്നും ഇവിടെ എന്തിനോടാണ് നമ്മൾ പോരടിക്കേണ്ടതെന്നും ഇവിടെ എന്താണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടതെന്നും ഇവിടെ എന്ത് മുദ്രാവാക്യമാണ് നമ്മൾ പറയേണ്ടതെന്നും കൃത്യമായ ബോധ്യത്തോടെയും തിരിച്ചറിവോടും കൂടിയാണ് ഈ സമരത്തിന്, ഈ ജീവൻ മരണ പോരാട്ടത്തിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂട്ടുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞു വെക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വരൂ, ഈ സമരത്തെ നിങ്ങൾ പഠിക്കൂ, ഈ പോരാട്ട വീര്യത്തെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഈ സമരത്തിന്റെ മുന്നിലോ പിന്നിലോ ഞങ്ങൾ സ്ഥാനം തരാൻ തയ്യാറാണ്. നമുക്കറിയാം ഈ പോരാട്ട മുഖങ്ങളെ, ഈ പോരാട്ട വീര്യത്തെയാണ് പലതും പറഞ്ഞ് പടിക്കുമുറത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, മുസ്ലിം പെണ്ണ് അതിര് കടക്കരുത് എന്ന ചില നിർദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കപ്പെടുന്നുണ്ട്. മുസ്ലിം പെണ്ണ് പരിധിക്കുള്ളിൽ നിന്നാൽ മതി, മുസ്ലിം പെണ്ണ് പരിധിക്ക് പുറത്ത് കടക്കരുത് എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം, ഒരു അഭിപ്രായം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു അഭിപ്രായം ഇവിടെയുണ്ട്. നമുക്കറിയാം മുസ്ലിം പെണ്ണിന്റെ പോരാട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഇസ്ലാമിക ചരിത്രമോ പരിശോധിച്ചു നോക്കുമ്പോൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ ഒരു മുസ്ലിം സ്ത്രീയെ അല്ലല്ലോ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ധീരമായ നിലപാടുകളുള്ള, നിലപാടുകളും അതുപോലെ പോരാട്ട വീര്യവുമുള്ള, അത് പകർന്നു നൽകുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ്, ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണല്ലോ വിശുദ്ധ ഖുർആനും ഇസ്ലാം ചരിത്രവും ഒക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായും എവിടെയാണ് അതിരുകടക്കലും എവിടെയാണ് ഇടപെടേണ്ടതിൻ്റെയും പ്രസക്തി എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും ഒരു കൂട്ടം സ്ത്രീകൾ, ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ ഇവിടെ എന്തിനും തയ്യാറായി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. അവർ രക്തസാക്ഷികളാകുവാൻ തയ്യാറാണ്. ഈ സമരത്തിനിറങ്ങിക്കൊണ്ട് ഈ പോരാട്ട മുഖങ്ങളിൽ എന്ത് തരത്തിലുള്ള അപകടങ്ങളോ എന്ത് തരത്തിലുള്ള വെല്ലുവിളികളോ ഉണ്ടാവുന്നോ അതൊക്കെയും തരണം ചെയ്യുവാൻ അവർ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ പറയട്ടെ, നിങ്ങളിലേക്ക് പോരാട്ട വീര്യം പകർന്നു നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുവാൻ അവർ തയ്യാറാണ്. ചരിത്രം അതുതന്നെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ രക്തസാക്ഷികളാവുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു പോരാട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, പല അർത്ഥത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ രക്തസാക്ഷികളായിട്ട് മാറുമ്പോൾ ഈ കൂട്ടമൊരിക്കലും കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുകയില്ല എന്ന ഒരു വലിയ കാര്യം, അതുകൊണ്ടും നിങ്ങൾക്കിവിടെ അഭിമാനിക്കാം. വീണ്ടും പറയുന്നു, ഏത് സ്ത്രീ വിഭാഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ടത്? ആ കൂട്ടത്തിൽ പോലും കൂടുതൽ പേരും മുസ്ലിം സ്ത്രീകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ അതിജീവനത്തിന്റെ കഥ പറയുന്നുണ്ട്. അതായത് മുസ്ലിം സ്ത്രീ എന്നുള്ളത് ഈ പോരാട്ടത്തിൽ എന്തും സഹിക്കാനും എന്തും ത്യജിക്കാനും കഴിവുള്ള, അവളുടെ അതിജീവനത്തിന് ഏറ്റവും കെൽപ്പുള്ള ഒരു വിഭാഗമാണ് എന്നതാണ് അന്തമാനിലെ മുസ്ലിം സ്ത്രീകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക. അതിലുള്ള ഒരു സ്ത്രീ പറയുന്ന ചില വാചകങ്ങളുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ചോരയും വിയർപ്പും അധ്വാനവും ജീവിതവും കൂടി കൊണ്ടാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്, ഈ നാടിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക എന്നുള്ളതാണ് ഇവിടെയുള്ള സംഘപരിവാറിനോട് നമുക്ക് പറഞ്ഞു വെക്കുവാനുള്ളത്.
നിങ്ങൾ ആരാണെന്ന് കൂടുതലൊന്നും പറയേണ്ടതില്ലാത്ത വിധം നമുക്കറിയാം. കാരണം ഒരു ചരിത്രത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ പിൻബലമിൽ ഉള്ളവരല്ല നിങ്ങൾ. പക്ഷേ ഈ സമൂഹം ആരാണ് എന്ന്, ഈ സമൂഹം എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എതിരെ നിൽക്കുന്ന ശത്രു എത്രത്തോളം ശക്തനാണ്, എത്രത്തോളം പോരാട്ട വീര്യമുള്ളവനാണ്, എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവൾ ഇടപെട്ടത്, അവൻ ഇടപെട്ടത് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടം വിജയിക്കാനുള്ളതാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. നമ്മിൽ ആരുടെയും, നമ്മിൽ ഓരോരുത്തരുടെയും ജീവനും നമ്മിൽ ഓരോരുത്തരുടെയും ചോരയും നീരും വറ്റിയിട്ടാണെങ്കിലും ഇല്ലാതായിട്ടാണെങ്കിലും ഈ സമരത്തെ നാം വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.